മട്ടൺ വറുത്തി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നാല് പച്ചമുളക് നമുക്കിങ്ങനെ രണ്ടായിട്ട് കീറിയെടുക്കാം. ഇതിങ്ങനെ കീറിയിട്ടാൽ മതി കേട്ടോ. ഈ പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന്റെ പച്ചമണം നന്നായിട്ട് പോണട്ടോ. ഈ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച മണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ജീരകം പൊടിച്ച പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ കുറച്ച് ഗരം മസാല പൊടിയാണ്, പട്ടയലക്ക ഗ്രാമ്പ് കൂടെ പൊടിച്ചതാണ്. ഏറ്റവും കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. കുരുമുളകിന്റെ എരിവാണ് ഇതിൽ വേണ്ടത് കേട്ടോ. വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണക്ക് പോട്ടെ. തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവേ. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുണക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ട്, 1 കിലോ മട്ടനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയിൽ. നമ്മൾ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് മട്ടനിൽ
പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ചെറിയ ആടിന്റെ ഇറച്ചി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കണം, അതുപോലെ ടേസ്റ്റും ഇങ്ങനെയാണ്. ഇനി വേണമെങ്കിൽ കുക്കറിലിട്ട് വെക്കാം കേട്ടോ, ഇങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിനി ഇത് അടച്ചുകൊടുത്ത് വേവിക്കാം. ഇനി ഇത് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ചുണ്ട് വരട്ടിയത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അട്ടിപ്പൊളി കോമ്പിനേഷൻ ഉണ്ട്. എന്താണെന്ന് അറിയോ, പാലക്കാട്ടുകാരൻ്റെ സ്പെഷ്യലാണ് പുളിച്ചാറ്. അപ്പോൾ ആ പുളിച്ചാറ് കൂടി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഈ പുളിച്ചാറ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. ഇത് ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുളിച്ചാറ് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. പുളിച്ചാറ് ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ മാത്രം സ്പെഷ്യലാണ്, ഇനി മറ്റുള്ളവരുടെ ഇതെന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല. ഞങ്ങളിവിടെ ബീഫൊക്കെ ഇങ്ങനെ വരട്ടുമ്പോഴൊക്കെ പുളിച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ചൂട് ചോറിൻ്റെ കൂടെ ഈ പുളിച്ചാറ് ഒഴിച്ചിട്ട് അവിടെ ഇനി ബീഫാണെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് മട്ടൻ വരട്ടിയത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് റെഡ് ചില്ലി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും ഇങ്ങനെ വഴണ്ട് വരണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒരു പച്ചമണം പോയാൽ മതി, അല്ലാണ്ട് വേറെ നന്നായിട്ട് മുരിഞ്ഞു വരണം അങ്ങനെയൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളിച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വാളംപുളി വെള്ളത്തിട്ട് കുതിർത്തിട്ട് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട്, അപ്പം നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുളിച്ചാറ് ഉണ്ടാക്കുമ്പോൾ അധികം പുളിയായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ നമുക്കറിയാലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എത്ര പുളിച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഉണ്ടാക്കും, ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാട് ഇത് തിളയ്ക്കരുത് കേട്ടോ, ഒന്നിങ്ങനെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞ് കറന്റ് ടേസ്റ്റ് പോവും. പുളിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഈ പുളിച്ചാറിന്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. മട്ടൺ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത്
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മേലെ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടായിരിക്കും. ടീ ഓഫ് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മളുടെ മട്ടൻ വരട്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ ഈ മട്ടൻ വരട്ടിയത് രസം, പുളിച്ചാറ്, സാമ്പാറ്, പരിപ്പ് കറി എല്ലാത്തിൻ്റെ കൂടെ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ.